നമസ്കാരം എല്ലാവർക്കും എസ് ജി കെസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഫോൺ പേ, ഗൂഗിൾ പേ പോലെ തന്നെ വാട്സപ്പ് വഴി നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് പേ എന്നാണ് ഈ ഒരു മെത്തേഡിന്റെ പേര്. ഇത് വാട്സപ്പ് ബിസിനസ് കൂട്ട് വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ടല്ല വരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മെസ്സഞ്ചറിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആകുക. ഈ ഒരു ന്യൂസ് നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കാണും. NBCI അപ്രൂവൽ ഇല്ലാത്തത് മൂലമാണ് വാട്സപ്പ് ഇതുവരെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ ദിവസം February 7 വാട്സപ്പ് അവരുടെ ട്വിറ്റർ പേജിൽ അനൗൺസ് ചെയ്തിരുന്നു ഈ ഒരു അപ്രൂവൽ ലഭിച്ച കാര്യം. ഇതിപ്പോൾ ബീറ്റ യൂസേഴ്സിന്റെ ഇടയ്ക്ക് എനേബിൾ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ചിലർക്ക് മാത്രമേ ഇത് കിട്ടിക്കണ്ടുള്ളൂ. ഇതുവരെ നമുക്കിതിനും കിട്ടിയില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചേന്. ഇപ്പോൾ ജസ്റ്റ് ന്യൂസ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. വാട്സപ്പ് പറയുന്നത് അവർക്ക് ഏകദേശം 400 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അവർ 10 മില്യൺ യൂസേഴ്സിലായിരിക്കും ആദ്യം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഫേസ് ബൈ ഫേസ് ആയിട്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ വരിക എന്നാണ് അവർ പറയുന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സിനകത്ത് UPI രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണാം. ഇത് UPI വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടും എല്ലാം കൊടുക്കണം. അതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അവർ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ചാറ്റിൽ കയറുക. നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ കയറിയിട്ട് അറ്റാച്ച്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ ഡോക്യുമെന്റ് അതുപോലെ തന്നെ കോൺടാക്ട്സ് ഒക്കെ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ്റെ അവിടെ ഇനി മുതൽ വാട്സപ്പ് പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷനൂടെ കാണാം. അതുവരെ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ പോലുള്ള വൺ സെക്യൂരിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇതിന്റെ സെക്യൂരിറ്റി എത്രമാത്രം ശക്തമാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ അതുകൊണ്ടായിരിക്കും വാട്സപ്പ് അവർ ആദ്യം ഒരു 10 മില്യൺ യൂസേഴ്സിലേക്ക് ഇതൊരു എനേബിൾ ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. പിന്നെ ഫേസ് ബൈ ഫേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറക്കുന്നതെല്ലാം ഇതുകൊണ്ടായിരിക്കും, സെക്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചെല്ലുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതായിരിക്കും. ഒരുപക്ഷെ നല്ലൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗൂഗിൾ പേ, ഫോൺ പേ, പേറ്റിഎം പോലുള്ള ആപ്ലിക്കേഷൻസിന് വൺ അടിയെന്ന് തന്നെ വേണം പറയാം. കാരണം മിക്ക സ്മാർട്ട് ഫോൺ യൂസേഴ്സും ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ അല്ലെ പേറ്റിഎം, ഇതൊക്കെ ആയിരിക്കും ഏകദേശം എല്ലാവരും ഒന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ 99% ആൾക്കാരും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 99% ആൾക്കാരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. സോ ആ അതിലൊരു ഇതുപോലൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ തീർച്ചയായും അവർ എനേബിൾ ചെയ്തിടുകയും ഈ ഒരു ട്രാൻസാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു ഗൂഗിൾ പേ എന്നുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഡൗൺ ആകാനുള്ള ചാൻസുകളും ഇവിടെ കാണുന്നുണ്ട്. എന്നിരുന്നാലും നല്ല സെക്യൂരിറ്റിയോട് കൂടി നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ഫീച്ചർ നല്ല തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന്റെ കുറച്ചുകൂടെ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ